അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ വരുന്നത് കുറേ നാൾ ശേഷം തിയേറ്ററിൽ വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന കോമഡി ഭയങ്കര രസമുള്ള കോമഡിയാണ്. ഡാർക്ക് കോമഡി എല്ലാം വർക്കായിട്ടുണ്ട്, സൂപ്പറായിരുന്നു. ഭയങ്കര സന്തോഷം ഇങ്ങനെ ചിരിക്കാൻ പറ്റിയത് തന്നെ. ഏതാണ് ബേസിലാണ് കറക്റ്റ് അതിൻ്റെ ആള്, ഞാൻ ബേസിലാണ് അത് കറക്റ്റായിട്ടുള്ളത്. അതോ അത്രല്ല, ബേസിൽ പൊളിച്ചിട്ടുണ്ട്, ബേസിൽ ചിരിപ്പിച്ചു കൊന്ന് എല്ലാവരും. അച്ചുവും എല്ലാവരും, ഗണപതി ആണെങ്കിലും ചിദംബരം ആണെങ്കിലും ക്യാമറ വിഷ്ണു ആണെങ്കിലും ഫസ്റ്റായിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നേ ഇല്ല. എല്ലാം സൂപ്പറാണ്, അടിപൊളിയാണ്. ആരെ ചെയ്താലും ഓക്കെ. ഞാനും ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട്. ഇതിന് ഭാഗവും പറ്റി നന്നായി കഴിഞ്ഞ പടത്തിലാണെങ്കിൽ. നല്ല പടം, സൂപ്പർ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ക്രൂ ആയിരുന്നു, എല്ലാവരും അടിപൊളി നല്ല ക്രൂ ആണ്. അപ്പോൾ പിന്നെ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ചിദംബരം ആണെങ്കിലും അതിൻ്റെ റൈറ്റേഴ്സ് ആണെങ്കിലും ഗണപതി ആണെങ്കിലും എല്ലാവരും ഈ പറയുന്ന പോലെ വിഷ്ണു തണ്ടശ്ശേരി, പിന്നെ ഒരു നല്ല കൂൾ ഓഫ് ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ എല്ലാവരുടെ കൂടെ നമ്മൾ സേഫാണ്, നമ്മൾ അത് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് വരുമല്ലോ. ആ അവർ നമ്മൾ സിനിമ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഇത് കിട്ടുക. ട്രെയിലറിലൊരു ഹ്യൂമർ എന്നുള്ള രീതിയിലാണ്, പക്ഷേ അതല്ലാതെ വേറെയും കുറേ ലേയേഴ്സൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. കുറച്ചുകൂടെ ഡ്രാമയും കുറച്ചുകൂടെ ഡെപ്ത്തൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ സിനിമ കാണുന്നവർക്കാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു പൂർണ്ണ രൂപം കിട്ടത്തുള്ളൂ. അപ്പോൾ ആ രീതി ശരിക്കും ആ പിന്നല്ലാതെ മഞ്ഞത്ത് പോയി കിടക്കുമ്പോൾ എന്തായാലും നടക്കുമല്ലോ. തണുപ്പ് നന്നായിട്ടുണ്ടായിരുന്നു, നല്ല തണുപ്പ് കുറച്ചായിരുന്നു. ചിദംബരത്തിന് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഡയറക്ടറാണ്. അപ്പോൾ ചിദംബരം ലൊക്കേഷനിൽ തന്നെ ഒരുപാട് ഇംപ്രൂവൈസേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ കഥ കേട്ടതിൽ നിന്നൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടായിരുന്നു ഹ്യൂമർ. പ്രത്യേകിച്ച് ഡ്രാമയും അതിൻ്റെ അകത്തുള്ള കഥാപരമായിട്ടുള്ള എലമെൻസ് ഒക്കെ ആദ്യം തന്നെ കഥ പറയുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ സിനിമയിൽ നമ്മൾ ചിരിക്കുന്ന ചില ഇതെല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇടുന്ന ചില ഡബ്ബിങ്ങിലിട്ട ഹ്യൂമർ വർക്കായിരുന്നു തിയേറ്ററിൽ, അതിനൊക്കെ നല്ല കയ്യടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ ഇമ്പ്രൂവൈസേഷൻസ് ഉണ്ട്. അത് നല്ല ഹ്യൂമർ സെൻസ് ഉള്ളൊരു ഡയറക്ടറും കൂടെ ആയതുകൊണ്ടാണ് ചിദംബരം. അതുപോലെ തന്നെ നല്ല ക്രൂവും ഒരുപാട് നല്ല പെർഫോമൻസും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായിട്ടുള്ളൊരു പരിപാടി ഇതിൻ്റെ അകത്ത് വർക്കായിട്ടുണ്ട് നന്നായി. ഇപ്പോൾ കുറുപ്പ് തിയേറ്ററിൽ ഒന്ന് നാളെ ഒരു മൂന്നാല് കൂടെ വെള്ളിയാഴ്ച തിയേറ്ററിൽ വരുന്നു. പിന്നെ മുരളി തിയേറ്ററിൽ ഞങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഒരു ആഗ്രഹം വേണ്ടി ചോദിച്ചവേ. മനസ്സിലാവും, എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ പ്രിവ്യൂ ഷോസ് എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു. സോ ഇറ്റ് വാസ് റിയലി നൈസ്. സോറി, ഒരു അങ്ങനെ ഓക്വേർഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനെ എന്ന് പറഞ്ഞാൽ എന്താ ഇനി ചെയ്യണ്ടേ, ഇനി എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ വന്നില്ല. അപ്പം വല്ലോ ഇങ്ങനെ പ്രോബ്ലം ഇങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെരി ഹെൽപ്ഫുൾ. ഹി വാസ് ലൈക്ക് ഹി വിൽ ഗിവ് യു ക്യൂസ്, ഹി വിൽ ഹെൽപ്പ് യു മെമ്മറൈസ് ഡയലോഗ്സ്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ചാലഞ്ച് ഉണ്ടായിരുന്നെങ്കിലും ടീം അതിനെ വളരെ നന്നായിട്ട്, നിങ്ങൾക്ക് നെർവസ് ആവാനോ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലായിരുന്നു. ലൈക്ക് ദേ മെയിൻറ്റെയിൻഡ് എവറിഥിങ്. സോ ഇറ്റ് ഈസ് വെരി ചിൽ, വെരി നൈസ്. ഞാനെന്താണ് സിനിമ കാണണം, നല്ല എന്താ പറയണ്ട, വളരെ ഹാപ്പിയാണ്. ഇപ്പൊ പറയാം, ബാക്കിയെല്ലാരും പറഞ്ഞു. മസ്റ്റ് വാച്ച്, ഫീൽ ഗുഡ് മൂവി, നല്ല അടിപൊളി സിനിമ. കുറെ നാളായിരുന്നു സിനിമ കണ്ടിട്ട്. ഫാന്റാസ്റ്റിക് മൂവി, എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. വളരെ നല്ല സിനിമയാണ്. ലോട്സ് ടു ലാഫ്. ഫാമിലീസ് എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് വന്ന് കാണണം. താങ്ക് യു. നല്ല രസമുള്ള സിനിമ, നല്ല രസമുള്ള ബേസിലാണ്. അടിപൊളി
സൂപ്പർ പടം, അടിപൊളി ഫീൽ ഗുഡ് പടം, അടിപൊളി ചിരിക്കാം, നല്ല അടിപൊളി പടം. ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. ഭയങ്കര പുതിയൊരു കോൺസെപ്റ്റാണ് ടീം മൊത്തത്തിൽ. ബേസിൽ ഗണു, അച്ചു, അർജുൻ, അശോകൻ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും സിനിമ ഇഷ്ടമാവും, എല്ലാവരും പോയി സിനിമ കാണണം. ഇവരുടെ മൊത്തം ആ ടീമിൻ്റെ ഒരു റാപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിലായാലും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ കോമഡി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. അതെ, ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. പ്രത്യേകിച്ച് എനിക്ക് വന്ന് ഫാമിലീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. താങ്ക് യു.